നമസ്കാരം. ശക്തമായ മഴയിൽ കൊച്ചി നഗരം വെള്ളക്കെട്ടിലിന്റെ ദുരിതപ്പിടിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതും ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി. മഴ തുടരുന്നത് കൊച്ചിയെ വെള്ളപ്പൊക്ക ഭീഷണിയിലാക്കുന്നുണ്ട്. എറണാകുളം നഗരത്തിലെ പനമ്പള്ളി നഗർ റോഡ്, എം ജി റോഡ്, രവിപുരം, സൗത്ത് കടവന്ത്ര, കമ്മട്ടിപ്പാലം, കെഎസ്ആർടിസി സ്റ്റാൻഡ്, നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, മറൈൻ ഡ്രൈവ്, ഉദയാനഗർ ഉൾപ്പെടെ വെള്ളത്തിലായി. നഗരപരിധിക്ക് പുറത്ത് തൃപ്പുണിത്തുറ പേട്ട ജംഗ്ഷൻ, കിഴക്കേക്കോട്ട, തോപ്പുംപടി, കുണ്ടന്നൂർ, മരട് എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിലായി. പശ്ചിമ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ചില പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. നിരവധി ഭാഗങ്ങൾ മരങ്ങൾ കടപുഴകി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. രാവിലെ മഴ ശക്തമായി പെയ്തു. ഇതിനിടയിൽ കാനകളും ഓടകളും നിറഞ്ഞ് എല്ലാ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ രാവിലെ ഓഫീസുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പോയവർ കനത്ത മഴയിൽ കുളിച്ചു. പലയിടത്തും കാന തുറന്നിട്ട് അടച്ചിടാത്തതിനാൽ കാൽ നടക്കാരും ദുരിതത്തിലായി. റോഡിന് ഇരുവശങ്ങളിലൂടെ നടന്നു പോകാൻ ശ്രമിച്ചവർ വഴി കാണാനാകാതെ കുടുങ്ങി. ചിലയിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി തുടങ്ങി. അതോടെ കടകൾ അടച്ചിട്ടു. പശ്ചിമ കൊച്ചിയിൽ മുണ്ടം, വേലി അടക്കമുള്ള മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. തോപ്പുംപടി മേഖലയിലും വെള്ളക്കെട്ടാണ്. എറണാകുളം നഗരത്തിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ സമീപമുള്ള പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കടവന്ത്ര മേഖലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിലാണ്. കെഎസ്ആർടിസി സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ ബസ്സുകൾ സ്റ്റാൻഡിന് പുറത്ത് നിർത്തി യാത്രക്കാരെ കയറ്റി. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഇട റോഡുകളിലും വെള്ളത്തിലായി. കല്ലൂർ പേരണ്ടൂർ കനാലിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജേർണലിസ്റ്റ് കോളനി, GDA LIG ക്വാർട്ടേഴ്സിന്റെ താഴത്തെ നില എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത്. പശ്ചിമ കൊച്ചിയിൽ മഴക്കെടുതി രൂക്ഷമായിട്ടുണ്ട്. മട്ടാഞ്ചേരി തിരുമല ദേവസ്വം ബോർഡ് അമ്പലവളപ്പിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് അന്ന് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി കൊച്ചിയിൽ കാനകളും മറ്റും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നതിന് നടപടിയെടുത്തിരുന്നു. എന്നാൽ കനത്ത മഴ തുടർന്നതോടെ ഇതൊന്നും ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ശാസ്ത്രീയമായി വെള്ളം ഒഴുകിപ്പോകാൻ നടപടി സ്വീകരിക്കാത്തതാണ് വെള്ളപ്പൊക്കം തുടരാൻ കാരണമെന്നാണ് ആരോപണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. മഴ തുടരുന്നത് കൊച്ചിയെ വെള്ളപ്പൊക്ക ഭീഷണിയിലാഴ്ത്തുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel.